എത്ര നാളായല്ലേ ചേച്ചി നമ്മളിങ്ങനെ വീട്ടിൽ ബോറടിച്ചിരിക്കുന്നു. എനിക്ക് പുറത്തൊക്കെ പോയി കളിക്കാൻ കൊതിയാവുന്നു. ശരിയാണാമി, എനിക്കും. നമ്മൾ തിയേറ്ററിലൊക്കെ പോയി സിനിമ കണ്ടിട്ട് എത്ര നാളായല്ലേ. എനിക്ക് ആ തിയേറ്ററിൽ കിട്ടുന്ന ചീസ് പൊക്കോൺ കഴിക്കാൻ കൊതിയാവുന്നു. മുടി വെട്ടാൻ പോലും ആളില്ല. കണ്ടില്ലേ അമ്മ എന്റെ മുടി വെട്ടി വെച്ചേക്കുന്നത്? എലി വരണ്ടത് പോലെയുണ്ട്. എന്തൊരു ബോറിംഗ് വെക്കേഷൻ ആണല്ലേ. ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചിട്ട് ക്ലബിൽ പോയി സ്വിം ചെയ്തിട്ടൊക്കെ എത്ര നാളായല്ലേ. നമ്മൾ എന്തൊരു അൺലക്കി ആണല്ലേ. അങ്ങനെ അൺലക്കി ആണെന്നൊന്നും പറയണ്ട ആമി. നീ ടി വിയിലൊക്കെ കണ്ടില്ലേ പാവം പിള്ളേര് കഴിക്കാൻ പോലും ഒന്നുമില്ലാതെ സാധനങ്ങളും ഒക്കെ തലയിൽ വെച്ച് ഒരുപാട് ദൂരം നടന്നു പോകുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മൾ ലക്കി അല്ലേ. പാവം പിള്ളേരല്ലേ ചേച്ചി. ആമി, ഞാൻ ഇന്നലെ ഒരു ഭയങ്കര സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നമാണ് ചേച്ചി? കിൻഡർ ജോയ് ടോയ്സ് മാത്രമുള്ള ഒരു ലോകം, ഫെയറീസും മെർമെയ്ഡും ഉള്ള നല്ല ഹാപ്പി ആയ ഒരു ലോകം. അവർ സന്തോഷത്തോടെ കളിച്ചു നടക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഒരു പുതിയ ടോയ് വന്നു. ജർമ്മൻ ആൻറ്റി കൊണ്ടുവന്ന ടോയ്, നല്ല കൊമ്പുള്ള ടോയ്, പക്ഷെ ഒറ്റയ്ക്കായിരുന്നില്ല, കൂടെ ഒരു ഒറ്റക്കണ്ണൻ കൊറോണയും ഉണ്ടായിരുന്നു. പാവം ഫെയറീസും മെർമെയ്ഡും അവരാരും കൊറോണയെ കണ്ടില്ല. അവർ കൊമ്പൻ ടോയിൽ കളിക്കാൻ കൂട്ടി. 14 ദിവസം അവരങ്ങനെ കളിച്ചൊക്കെ നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഫെയറീസും മെർമെയ്ഡും തുമ്മാൻ തുടങ്ങി. ലിം മെർമെയ്ഡിന് തുമ്മലും പനി, സിയാ മെർമെയ്ഡിന് ചുമയും ശ്വാസമുട്ടലും, ചുറ്റിക്കാണെ ഭയങ്കര പനിയും ശർദിയും. എല്ലാവരും വിഷമിച്ചിരിപ്പായി. ജർമ്മൻകാരൻ കൊമ്പനെ വിളിച്ചിട്ട് അനക്കൊന്നുമില്ല. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതാ നിൽക്കുന്ന ഒരു ഒറ്റക്കണ്ണൻ കൊറോണ. അങ്ങനെ എല്ലാവരും ഐസൊലേഷനിലായി. ഭീകരമായിരുന്നു ആ സ്വപ്നം. അതാണ് ആമി പപ്പയും അമ്മയും പുറത്തു പോയി കളിക്കരുതെന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ?